ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത് കേക്ക് ഉണ്ടാക്കണം കേട്ടോ. പിസ്ത കേക്ക് നല്ല സ്റ്റേസ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പിസ്താഷ്യോ ഫ്ലേവറിൽ ട്രസ് ലച്ചസ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ത്രീ മിൽക്ക് കേക്കെന്നും ഉമ്മിൽ കേക്ക് പുഡിങ്ങെന്നും ഒക്കെ ഇതിന് പറയാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ എടുക്കാം. ഞാനിപ്പോൾ ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്കാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം വേറെ പാത്രത്തിൽ തന്നെ അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ബീറ്റ് ഉപയോഗിച്ചിട്ട് ഒന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ്. എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആവുന്ന അത്രയും നമ്മൾ ബീറ്റ് ചെയ്താൽ മതി. അധികം നേരിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ പിസ്താഷ്യോ ഫ്ലേവർ ആയതുകൊണ്ട് ഇതിലേക്ക് പിസ്തൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മൂന്നാല് ഡ്രോപ്സ് എസൻസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതന്നെ വേണമെന്നില്ല. ഇനിയിപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന പോലെ വാനില എസൻസ് ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് കേക്ക് ടിന്നിൽ ആദ്യം ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം കുറച്ച് പൊടിയാക്കിയിട്ട് തട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓവണിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്താൽ മതി. നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവണിൽ 170 ഡിഗ്രിയിൽ 20 മിനിറ്റ് നേരമാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്, പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ. പിന്നെ ചില ഓവൺ അനുസരിച്ച് അതിന് വ്യത്യാസപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിത് ഓവണിലേക്ക് വെക്കാം. അപ്പോൾ കേക്ക് റെഡി ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിൽക്ക് സോസ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതാ ഇത്രയും ഫ്രഷ് ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് മിൽക്ക് പേഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സോസ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്കിനെ കുതിർത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇത് മറ്റ് കേക്കിൽ നിന്ന് വ്യത്യാസമാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിത്തീരും നമ്മുടെ കേക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിസ്തൻ്റെ എസൻസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടി വേറെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടേസ്റ്റിൽ തന്നെ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മിൽക്ക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം. നമ്മൾ ഈ സോസ് ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വേഗം തന്നെ ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ആ ഒരു ചൂട് തന്നെ നമുക്ക് ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ക്രീം മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന സമയത്തും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അങ്ങനെ ഇത് സെർവ് ചെയ്യാറുണ്ട്. കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പീസ് കേക്കിലേക്ക് ഇതും കൂടി ചേർത്തിട്ട് കഴിക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യില്ല, മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതൊരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസമാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1-2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കട്ടോ. നല്ലോണം ഇതൊക്കെ ഇറങ്ങി ഈ ഒരു സോസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റായി തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒഴിച്ചിട്ടുള്ള ആ സോസൊക്കെ കേക്കിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ക്രീം വെച്ചിട്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് നമുക്കിനി കഴിക്കാവുന്നതാണ്. എൻ്റെ ക്രീം അത്ര ശരിയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇതുപോലെ സ്പ്രെഡാക്കിയിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ക്രീമും പിന്നെ പാപ്പിൻ ബാഗും നോസിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ ഇഷ്ടമുള്ള രീതിക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പിസ്ത കട്ട് ചെയ്തതും പിന്നെ ചെറീസും വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഡ്രസ് ലെജസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത് കണ്ടോ, നമ്മൾ കത്തി വെക്കുമ്പോഴൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. സൂപ്പർ. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ വസ്സലാമ.